സ്വന്തം പാർട്ടിയിലെ തെറ്റുകൾ എപ്പോഴും വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്ന ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇപ്പോൾ നേതാക്കൾക്ക് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്തുമ്പോൾ നേതാക്കൾ ജാഗ്രത പുലർത്തണമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. LDF പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഏത് കാര്യങ്ങൾ പറഞ്ഞാലും ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു. വിവാദം ആളിക്കത്തുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ഈ പരാമർശം. ഇടതുപക്ഷത്തിനൊപ്പം വിശ്വാസികളുണ്ട്. എന്ത് കാര്യം പറയുമ്പോഴും മുന്നണിയെ ദോഷകരമായി ബാധിക്കുന്നില്ല എന്നതിൽ ശ്രദ്ധ ചെലുത്തണം. സംഘപരിവാർ ഒരു വിഭാഗം വിശ്വാസികൾക്കായി മാത്രമാണ് നിലകൊള്ളുന്നത്. എന്നാൽ എല്ലാ വിശ്വാസികളെയും സംരക്ഷിക്കുന്നതാകണം ഇടതുപക്ഷത്തിന്റെ നയമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാ തരത്തിലുള്ള വിശ്വാസികളെയും ബഹുമാനിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ശാസ്ത്രബോധവും വിശ്വാസവുമായി ബന്ധപ്പെട്ട സംവാദങ്ങളാണ് നടക്കുന്നത്. ശാസ്ത്രബോധത്തെ ഉയർത്തിക്കാട്ടുന്നതിനായി വിശ്വാസത്തെ പോറലേൽപ്പിക്കാനാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ മിത്ത് വിവാദം സഭയിൽ ചർച്ചയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് UDF. സ്പീക്കറിനെതിരെ നേരിട്ട് ഈ വിഷയം അവതരിപ്പിക്കാൻ സഭാചട്ടം അനുവദിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ പ്രസംഗത്തിലെങ്കിലും വിഷയം പരാമർശിച്ചു പോകണമെന്നതാണ് UDF പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഉയർന്ന ആവശ്യം. നേരത്തെ മിത്ത് വിവാദം സഭയിൽ കത്തിക്കേണ്ടതില്ലെന്നായിരുന്നു UDFന്റെ തീരുമാനം. പകരം സ്പീക്കർ നിലപാട് തിരുത്തണമെന്ന സമീപനം കൈക്കൊണ്ടാൽ മതിയെന്നും യോഗത്തിൽ ചർച്ചയായിരുന്നു. അതേസമയം വിവാദത്തിൽ ഇനി പരസ്യ പ്രതിഷേധം വേണ്ടെന്നാണ് NSS തീരുമാനം. സർക്കാർ ഇക്കാര്യത്തിൽ ഉടൻ നടപടി എടുത്തില്ലെങ്കിൽ പ്രശ്നം കൂടുതൽ വഷളാകാതെ നിയമപരമായി മുന്നോട്ട് പോകാനാണ് NSS ഡയറക്ടറേറ്റ് ബോഡി യോഗം കൈക്കൊണ്ട തീരുമാനം. പരാമർശം സംബന്ധിച്ച് സർക്കാർ യാതൊരു പ്രതികരണവും നടത്താത്തതിനാൽ NSS ശക്തമായ പ്രതിഷേധവും രേഖപ്പെടുത്തി. AN ഷംസീറിനെതിരായ നിലപാടിൽ സംഘടന ഉറച്ചു നിൽക്കുകയാണെന്നും MV ഗോവിന്ദന്റെ പ്രതികരണങ്ങളൊന്നും ഒരിക്കലും വിശ്വാസികളുടെ വേദനയ്ക്ക് പരിഹാരമാകില്ല എന്നും NSS പത്രക്കുറിപ്പിൽ അറിയിച്ചു. നേരത്തെ വിഷയത്തിൽ വലിയ പ്രതിഷേധമായിരുന്നു NSS നടത്തിയത്. സംഘടന തിരുവനന്തപുരത്ത് നടത്തിയ നാമജപ ഘോഷയാത്രയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു.